ഇതുവരെ കണ്ടില്ലല്ലോ. പോകുന്ന വഴിക്ക് വല്ല കളിക്കൂട്ടുകാരെയും കണ്ടു. പറഞ്ഞ പോലെ ആ പെണ്ണിനെ എന്നും ഇങ്ങനെ തുള്ളിക്കളിക്കാൻ വിട്ടാ മതിയോ മോനെ? അല്ലാതിപ്പോ എന്ത് ചെയ്യാനൊക്കും വരുമേ? എടാ, അവളിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ മാതിരി ചാടിക്കളിച്ച് നടക്കുന്നെങ്കിലും വയസ്സ് എത്രയെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ ആരെങ്കിലും വരണ്ടേ? യൗവനമായിട്ടും കുട്ടിത്തം മാറാത്ത ഒരുത്തി വിവാഹം ചെയ്യാൻ ആര് വരും? വരാൻ കാത്തിരിക്കുന്നതല്ലേ അബദ്ധം. നമ്മളൊരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ആരെങ്കിലും ആയ മതിയോ പേരമേ? പ്രകൃതി അവൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു. എന്ന് വെച്ച് നമ്മുടെ അന്തസ്സിന് ചേരാത്ത ഒരുത്തിന്റെ തലയിൽ എട്ടും പൊട്ടും തിരിയാത്ത അവളെ കെട്ടിവെക്കുന്നത് കഷ്ടമല്ലേ? നമ്മുടെ അന്തസ്സിന് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാ ഞാൻ പറയുന്നത്. കല്യാണം കഴിയുമ്പോ അവിടെ ഈ പ്രകൃതമൊക്കെ അങ്ങ് മാറും. ആ, മാറിയാൽ ഭാഗ്യം. ഏതായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ദൈവം തിരിച്ചങ്ങ് വിളിച്ചു. എനിക്കിനി നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളു മക്കളെ. എന്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങളാണെങ്കിലും എന്റെ വയറ്റിൽ പിറന്നത് മാതിരിയാണ് നിങ്ങളെ ഞാൻ വളർത്തിയത്. അത് ഞങ്ങൾക്കറിയാൻ പറ്റുന്നേ. അവളുടെ കല്യാണം കഴിയാതെ എനിക്കിനി ഒരു മനസമാധാനവും ഇല്ല മോനെ. നമുക്ക് ശ്രമിക്കാം. പേരമ്മ വിഷമിക്കായിരിക്കും. ചേട്ടാ, ചേട്ടാ, അച്ഛൻ വരുന്നുണ്ട്. ചേട്ടാ, അച്ഛൻ വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു രാത്രി? നീ വരാൻ വേണ്ടില്ല ചേട്ടാ എത്ര നേരം കാത്തിരുന്നേ? ഞാനവിടെ പാണ്ടി കളിക്കായിരുന്നു ചേട്ടാ. ഞാൻ അച്ഛൻ വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. എന്നാ മോളെ പ്രസാദം? ചേട്ടന് പ്രസാദം വേണ്ടേ? കൊള്ളാം, എനിക്ക് പ്രസാദമല്ല വേണ്ടത്. പ്രസാദം തന്നാൽ എനിക്കെന്ത് തരും? ആ, ഇനിയും വരുമ്പോ ചേട്ടൻ അനിയത്തിക്ക് ഒരു സമ്മാനം കൊണ്ടുവരും. എന്ത് സമ്മാനം? അതിപ്പോ പറയണം. എന്നാലേ ഒരു ഭർത്താവ്. ഭർത്താവോ? എനിക്കെത്തിനാ ഭർത്താവോ? മോളെ, നമുക്ക് കാപ്പി കേട്ടിന് പോകാനുള്ളതല്ലേ? അപ്പോ നിനക്ക് ഇന്ന് തന്നെ പോണോ മോനെ? അതെ അച്ഛാ, നാളെ രാവിലെ ഡ്യൂട്ടി ജോയിൻ ചെയ്യണം. എന്നാ ഇനി സമയം കളയണ്ട. മാവേലിക്കര മുതല് തിരുവനന്തപുരം വരെ എന്ന് പറയുന്ന ചില്ലറ വഴിയൊന്നുമല്ല. വാ, നമുക്ക് കാപ്പി കുടിക്കാം.